നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ നിങ്ങൾക്കറിയേണ്ടതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഗപ്പികളെക്കുറിച്ചും അതിൻ്റെ ഒരു തീറ്റയെപ്പറ്റിയും കുറിച്ചാണ്. അപ്പോൾ ചിലവർക്കൊക്കെ ആ തീറ്റ പരിചയമായിരിക്കും, അറിയാത്തവർക്ക് അത് കുറച്ച് ഹെൽപ്ഫുള്ളാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. നമ്മൾ ഈ മറ്റേ ഗപ്പിയെ ഒരു റോയിലിട്ട് വളർത്തുന്നത്, നമ്മുടെ നാടൻ മീനെ ഒരു റോയിലിട്ട് വളർത്തുന്നത് ആ ടാങ്ക് തന്നെയാണിത്. അത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നാടൻ മീനില്ല, ഗപ്പി മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ തുണി വെച്ചേക്കുന്നതൊക്കെ ഞാൻ മാറ്റി. നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ നാടൻ മീന് വേണ്ടി ഞങ്ങളൊരു വലിയ ടാങ്ക് നിർമ്മിക്കുന്നുണ്ട്, അപ്പോൾ അതിനെ മാറ്റുമെന്ന്. അപ്പോൾ ആ ടാങ്ക് നമ്മൾ കുറച്ച് പണി അതിൻ്റെ തീർന്നു. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ആ പി എച്ച് ലെവൽ സിമെൻറ്റിൻ്റെ അതൊക്കെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടി ഒഴിച്ചിട്ടേക്കാണ്. അപ്പോൾ മീനുകളെയൊക്കെ നമ്മൾ ഒരു ചെറിയൊരു ടാങ്കിലേക്ക് മാറ്റി. അപ്പോൾ അവരെ അവിടെ ഇട്ടേക്കുകയാണ്. അങ്ങനെയാണ് അവരെ ഇവിടെ നിന്ന് മാറ്റിയത്. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മുടെ കുറച്ച് ഗപ്പികൾ, ഇത് ഞാൻ കോമൺ ഗപ്പിയെ വളർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റേ ഫാൻസിയൊക്കെ ഞാൻ അക്വേറിയത്തിലേക്ക് മാറ്റി, കുറച്ച് പേരെ ബ്രീഡിങ്ങും കാര്യങ്ങളുമായിട്ട് അവരെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ അതിൽ നിന്ന് ക്രോസായ നമ്മുടെ നാടൻ സാറൊക്കെ കോമൺ ഗപ്പിയായിട്ട് ക്രോസായ കുറച്ച് പേരെ ഞാൻ എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളവരാണ്. നമ്മുടെ കോബ്രയുടെ ക്രോസ് ഉണ്ട്, പിന്നെ നോർമൽ ഗപ്പിയുടെ ഒരെണ്ണമുണ്ട് യെല്ലോ ടെയിൽ, പിന്നെ നമ്മുടെ ഡംബോ മസായി ഗപ്പിയുടെ ഒരു ക്രോസ് വന്നിട്ടുണ്ട്. ദേ ദേ പോകുന്നു ആ ഫീമെയില്. ഇത്രയും പേരാണ് നമുക്കുള്ള. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇല്ല മറ്റേ മുള്ളം പായലുണ്ട്, ആൽഗയുണ്ട്, ലില്ലീസ് ഉണ്ട്, പിന്നെ സ്റ്റോൺസൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കി പരിപാടിയുണ്ട്, ഇതിന് താഴെ സോയിൽ ബെഡ് ഉണ്ട്, അത് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് നല്ല പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കണം. പിന്നെ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ഗപ്പീസിനെ ക്രോസ് തന്നെ നമ്മളിത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ഇട്ട് നോക്കിയാണ് ഇവരെ. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും അല്ല, നിങ്ങൾ അത് കൂടെ അങ്ങ് പറഞ്ഞു പോയതാണ്, ഇതിൻ്റെ ഒരു തീറ്റയെപ്പറ്റിയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, തീറ്റയ്ക്കൊക്കെ നല്ല വിലയാണ്. നമ്മളിപ്പോൾ നോർമൽ ഫുഡിന് 10 രൂപയാണെങ്കിലും അത് വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ ഗപ്പിക്ക് കളറ് വെക്കത്തില്ല, ചിലപ്പോൾ വളർച്ച കിട്ടത്തില്ല. ഏത് മീനായാലും, ഗപ്പി ആയാലും അല്ല, ഏത് മീനും കൊടുത്താലും. അപ്പം ആ തീറ്റ ഉണ്ടെന്ന് നമുക്കൊരു പ്രയോജനമില്ല. പിന്നെ തീറ്റയൊക്കെ നല്ല തീറ്റ വേണമെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ ഗപ്പീസ് എന്ന് വെച്ചാൽ വലിയ കോസ്റ്റ്ലി അല്ലാത്ത നല്ല മീനാണ്, അതിന് നമുക്ക് വലിയ കോസ്റ്റ്ലി ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ നമുക്ക് നല്ല ബ്രീഡിംഗ് ഒക്കെ വേണമെങ്കിൽ, നല്ല കളറൊക്കെ വരണമെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെറിയ പൊടി പെല്ലറ്റ്സ് പൊടിച്ച പൗഡർ പോലത്തെ തീറ്റിയിട്ട് നല്ല കൂടി, പിന്നെ നമ്മുടെ കൊഞ്ചിൻ്റെ ഷ്രിംസിൻ്റെയൊക്കെ വെച്ച് ചെയ്യുന്ന തീറ്റിയിട്ട്, അങ്ങനെ കുറേ തീറ്റിയുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര കാശാകും. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഐഡിയ എനിക്കിപ്പോൾ കിട്ടിയാണ്. അത് ഞാൻ ചോദിച്ചിട്ട് ചെയ്തതാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ ഫിഷറീസ് ഇടപ്പള്ളി ഫിഷറീസ് ഹബ്ബി പഠിച്ച രണ്ട് ചേട്ടന്മാരുണ്ട് നമുക്കിവിടെ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച്, ഈ കൊഞ്ച് കൊടുത്താൽ നമ്മുടെ മീന് കളറ് വെക്കൂ, പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകും. അവരപ്പോൾ പറഞ്ഞു, കൊഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സാധനമാണ് കൊഞ്ച്, കളറ് വെക്കും, പെട്ടെന്ന് ഗ്രോത്ത് ആകുന്ന ഒരു സാധനമാണ് കൊഞ്ച്. അപ്പം ഈ ആർട്ടിമി എന്ന് പറയുന്നത് ഷ്രിമ്പാണ്, കൊഞ്ച് തന്നെയാണ്. അതിൻ്റെ ചെറിയ ഒരു സംഭവമാണ് ഈ ആർട്ടിമി. അപ്പം നമുക്ക് അത് വാങ്ങിക്കാൻ ഭയങ്കര വിലയാകുന്നതുകൊണ്ട് ഞാൻ ഈ കൊഞ്ച് വെച്ചുള്ള ഒരു പരിപാടി നോക്കി. അങ്ങനെ ഞാൻ കുറച്ച് ഉണക്കക്കൊഞ്ച് വാങ്ങിച്ച്, നമ്മുടെ മാർക്കറ്റിലും ഈ ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നതാണ് ഉണക്കക്കൊഞ്ച്. അത് കുറച്ച് വാങ്ങിക്കുക, 10, 20, 30 രൂപയ്ക്ക് വാങ്ങിക്കുക. മിക്സിക്കകത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല പൗഡർ രൂപത്തിൽ കിട്ടും. അത് നമ്മളെടുത്ത് ഇതിനിട്ട് കൊടുത്താൽ ഏറ്റവും നല്ല സാധനമാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ്ടേ, ഇപ്പം ഞാൻ ഇത്രയും കൊടുത്ത് ബാക്കി തീരാറ. ഇനിയുണ്ട്, നമ്മുടെ കുറേ ഇരിപ്പുണ്ട്. ഏറ്റവും നല്ല ഡ്രൈ ഫുഡാണ് കൊഞ്ചുപൊടി. ഉണക്ക കൊഞ്ച് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് പൗഡർ രൂപത്തിൽ നിങ്ങൾക്കിപ്പോൾ കാണാം. നമ്മുടെ മീനുകളൊക്കെ ഇപ്പോൾ വരും. അവരുടെ കഴിപ്പ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് അവർക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്. നല്ല അടിപൊളി ഫുഡാണിത്.
ഉണ്ടോ ഒരാൾ വന്നപ്പോഴത്തേക്ക് എല്ലാവരും വരുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആ ഫുഡിൻ്റെ ആ ഗുണം? അത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഫുഡാണ്, നമുക്ക് ചുളു വില കിട്ടും. 20 രൂപയ്ക്ക് തന്നെ നമുക്കൊരു നല്ല ഒരു 100 ഗ്രാമിന് മേളിൽ കിട്ടും, നല്ല 100 ഗ്രാമിന് താഴെ. ഇപ്പോഴത്തെ വില എനിക്കറിയത്തില്ല, അത്രയും കിട്ടും. അത്രയും വാങ്ങിച്ച് പൊടിച്ച് നമുക്ക് ഇഷ്ടം പോലെ പൊടി കിട്ടും. അപ്പം നിങ്ങൾക്ക് ചിലവാകുന്ന വെറും 30 രൂപയാണ് കുറേ നാളത്തേക്ക്. ഇതിപ്പം ഞാൻ ഈ ഒരു പാത്രം കൊണ്ട് ഞാൻ ഒരു ഇപ്പം എനിക്ക് ഇത്രയും ഗപ്പികളുള്ളതുകൊണ്ട് ഞാനിപ്പോൾ 1 മാസമായതേ ഉള്ളു, 1 മാസമായിട്ടുണ്ട്. 1 മാസമായപ്പോഴാണ് ഇത്രയും തീർന്നത്. പിന്നെ ഇത്രയല്ല, നമ്മുടെ ബാക്കി ഫാൻസിയും കൂടെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, ഏറ്റവും നല്ലൊരു ഡ്രൈ ഫുഡാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതിപ്പം മീൻ കുഞ്ഞുങ്ങൾ, ഗപ്പി കുഞ്ഞുങ്ങൾ, ഫൈറ്ററിൻ്റെ കുഞ്ഞ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടി മീനുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡാണ്. ഇതുപോലെ കൊഞ്ച് പൊടിക്കുക, പിന്നൊരു കാര്യം കൊഞ്ച് പൊടിച്ച് അതിന് കൊടുക്കുക. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ചിൻ്റെ ഈ കൊമ്പൊക്കെ നമ്മളങ്ങ് മാറ്റുക, ആ തലയുടെ അവിടുത്തെ കറുത്ത ഭാഗം എടുക്കുക, അത് ഫ്ലഷ് എടുക്കുക, അതിൻ്റെ കണ്ണൊക്കെ എടുക്കുക. ആ കൊമ്പും കട്ടിയായിട്ടുള്ള മെയിനിലത്തെ ആ സാധനം അങ്ങ് മാറ്റണം. ബാക്കി എല്ലാം എടുത്ത് നിങ്ങൾ പൊടിച്ച് കഴിഞ്ഞാൽ ഈ പൗഡർ രൂപത്തിൽ കിട്ടും. അതുപോലെ തന്നെ ഫൈറ്റർ, ഗപ്പി, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ മുട്ട വിരിഞ്ഞിറങ്ങുന്നു, അവർക്കൊക്കെ ഏറ്റവും നല്ല ഫുഡാണ്. നിങ്ങൾ ലൈവ് ഫുഡ് കൊടുക്കുന്നവർക്ക് കൊടുക്കാം, പിന്നെ ഈ ഡ്രൈ ഫുഡ് കൊടുക്കുന്നവർക്ക് ഒത്തിരി കോസ്റ്റ്ലി അല്ലാത്ത സാറാ നമ്മളെപ്പോലെ കുറേ പിള്ളേരാണ്, ഈ സ്റ്റാർട്ടേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് നല്ലൊരു ഫുഡാണെന്നാണ് നിങ്ങൾ കാണാം. എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നല്ലപോലെ കളറ് വെക്കും, പെട്ടെന്ന് ഗ്രോത്ത് ആകും, അതുപോലെ തന്നെ നല്ല ബ്രീഡിങ് കപ്പാസിറ്റി വരും, കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടും, കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ വളർന്നു വലുതാകും. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടതാണ്. അത് ഞങ്ങൾക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടും ഇല്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും. അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.